രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിലെത്തിയത്. രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ പോരാട്ടം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകളും വലിയ ശ്രദ്ധ നേടിയിരുന്നു. 20-ാം വയസ്സിൽ ബംഗ്ലാദേശിനു വേണ്ടി ഇന്ത്യയിൽ സത്യഗ്രഹമിരുന്ന തനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു മോദിയുടെ പ്രതികരണം. ധാക്കയിൽ ബംഗ്ലാദേശിന്റെ 50-ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കവെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇതിനെ പരിഹസിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലടക്കം പ്രതികരിച്ചത്. പശ്ചിമബംഗാൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ മോദിയുടെ ക്ഷേത്ര ദർശനം നിർണായകമാണ്. ബംഗാളിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ക്ഷേത്ര സന്ദർശനം നടത്തുന്നത് എന്ന ആരോപണം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. അതേസമയം മോദിയുടെ സന്ദർശനത്തിനെതിരെ ധാക്കയിൽ ഒരു വിഭാഗം പ്രതിഷേധത്തിലാണ്. മോദി മുസ്ലിം വിരുദ്ധനെന്ന് ആരോപിച്ച പ്രതിഷേധക്കാർ സ്വേച്ഛാധിപതി മടങ്ങിപ്പോകണമെന്ന മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.